പരമ്പരാഗതമായി എന്ത് ആശയമാണോ യുക്തിവാദി സംഘടനകൾ ഉയർത്തിയിരുന്നത് അതിൽ നിന്നും വ്യതിചലിക്കുന്ന നിലപാടിലേക്ക് എസൻസ് ഗ്ലോബൽ മാറുന്നുവെന്നാണ് വിമർശനം. ഗോഡ്സെ മതഭീകരനോ ക്രിമിനലോ ആയിരുന്നില്ല സവർക്കർ. സ്വാതന്ത്ര്യസമരത്തിൽ ധീരമായി പോരാടിയ നേതാവാണ് തുടങ്ങിയ നിലപാടുകൾ എസൻസ് ഗ്ലോബലിന്റെ സംഘ പക്ഷപാതിത്വം വെളിപ്പെടുത്തുന്നു എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വെൽക്കം ബാക്ക് മൻസൂർ മണ്ണാർക്കാട്. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏഴ് ദിവസമായിട്ട് ചാനൽ ബ്ലോക്കിലായിരുന്നു. കമ്മ്യൂണിറ്റി വയലൻസ് കാരണം യൂട്യൂബ് സ്ട്രൈക്ക് തന്നാണ്. അത് കാരണം കൊണ്ട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുവാനോ ലൈവ് ചെയ്യുവാനോ അതുപോലെ പോസ്റ്റ് ചെയ്യുവാനോ ഒന്നും പറ്റിയിരുന്നില്ല. ഇന്ന് ചർച്ച ചെയ്യുന്നത് നാസ്തിക മോർച്ചയുടെ ഇസ്ലാം വിരോധം സംഘപരിവാർ അജണ്ടകൾ ഒളിച്ചു കടത്തുന്നു എന്ന വിഷയത്തിലാണ്. ഇത് പറയുന്നത് ഒരു ഇസ്ലാമിസ്റ്റോ അല്ലെങ്കിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ഒരാളല്ല. മുസ്ലിങ്ങളായ മാതാപിതാക്കൾക്ക് ജനിച്ച, മുസ്ലിമായി ജനിക്കുകയും മുസ്ലിമായി ജീവിക്കുകയും ഇസ്ലാം മതത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനും സ്വഹീഹ് ഹദീസുകളൊക്കെ ലിയാഖത്ത് അലി സി എം എന്നു പേരുള്ള മണ്ണാർക്കാട് സ്വദേശിയായിരുന്ന ഒരു വ്യക്തിയാണിത് പറയുന്നത്. ഇവിടെ നമ്മളൊക്കെ രണ്ട് ദിവസമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്, യുക്തിവാദികളെല്ലാം ചേർന്ന് രവി സർ എന്ന് വിളിക്കുന്ന സി രവിചന്ദ്രൻ എന്ന യുക്തിവാദിയുടെ ചില ജൽപ്പനങ്ങൾ. കാലങ്ങളായിട്ട് അയാൾ സംഘപരിവാറിന് വേണ്ടി യുക്തിവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നിരീശ്വരവാദത്തിൻ്റെ ആ ഒരു ലൈനിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ പച്ചയായി വിമർശിക്കുന്ന ഒരാളാണ് സി രവിചന്ദ്രൻ എന്ന് പറയുന്ന നിരീശ്വരവാദി. അയാൾ പറയുന്നത് ഇസ്ലാമിനെയും കമ്മ്യൂണിസത്തെയും ബി ജെ പിയേക്കാൾ കൂടുതൽ എതിർക്കണമെന്നാണ്. അതിനൊപ്പം ചേർക്കുന്നു ബി ജെ പി ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന്. സംഘപരിവാറിനെ പുട്ടിയടിക്കാൻ വേണ്ടി കാലങ്ങളായിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയും വേദികളിലൂടെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സി രവിചന്ദ്രൻ എന്ന് പറയുന്ന ശ്രീമാൻ ചാത്തുണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാം വിരോധം, അതിലേക്ക് സംഘപരിവാർ അജണ്ടകൾ കൂടി ഒളിച്ചു കടത്തുന്നതാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം അതിന് മറ്റൊരു ലെവലിലൂടെ മതം വിട്ടു വന്ന ജാമ്യത എന്ന് പറയുന്ന ഒരു നിരീശ്വരവാദിയായിരുന്ന, മുമ്പ് ചെകന്നൂരിയായിരുന്നു, നമ്മൾ നിലവിൽ രണ്ട് വീഡിയോ ആ വിഷയമായിട്ട് ചെയ്തിട്ടുണ്ട്, അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുപോലെ തന്നെ ആ റേഞ്ചിലുള്ള കുറേ ആളുകൾ. അപ്പോൾ എന്താണ് ലിയാഖത്ത് അലി എന്ന് പറയുന്ന യുക്തന് പറയാനുള്ളതെന്ന് ആദ്യമൊന്ന് കേൾക്കാം. രണ്ട് ദിവസമായിട്ട് റിപ്പോർട്ടർ ടി വിയിൽ നടത്തിയിട്ടുള്ള ഒരു പരാമർശത്തെ സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിലുണ്ടായിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ വലതുപക്ഷ വ്യതിയാനത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ, വലതുപക്ഷ എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സി പി എം അല്ല. ഓക്കെ, അപ്പോൾ കൃത്യമായ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ടുള്ള രാഷ്ട്രീയത്തിന് പകരം വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായിട്ടുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടകളെ ഇവിടെ സിമ്പതൈസ് ചെയ്യുന്ന തരത്തിൽ സ്വതന്ത്ര ചിന്താ മണ്ഡലത്തെ, യുക്തിവാദ മേഖലയെ, അല്ലെങ്കിൽ എത്തീസ്റ്റ് മേഖലയെ അത്തരത്തിൽ കുപ്പായം അണിഞ്ഞുകൊണ്ട് ഇവിടെ പ്രചാരണം നടത്തുന്ന, എല്ലാ തരത്തിലുള്ള ഹിന്ദുത്വ അജണ്ടയെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന സകല നിയമങ്ങളെയും ബില്ലുകളെയും ഗവൺമെൻറ് നടപടികളെയും രാഷ്ട്രീയ പാർട്ടികളുടെ അക്രമങ്ങളെയും തെരുവിൽ നടത്തുന്ന അഴിഞ്ഞാട്ടത്തെ വരെ ഇസ്ലാമിനെതിരെ ഉള്ളതാണ് എങ്കിൽ അതിനെ ന്യായീകരിക്കേണ്ട ബാധ്യത തങ്ങൾക്കുണ്ട് എന്ന് വിചാരിക്കുന്ന അത്തരം അക്രമങ്ങളൊക്കെ നോർമലൈസ് ചെയ്യപ്പെടുന്ന സംഘപരിവാറാണ് ഇന്ത്യയെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കുന്നത് എന്ന തരത്തിൽ അർത്ഥം വച്ച് വായിപ്പിക്കുന്ന, കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അവർക്ക് സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കാനുള്ള അവരുടെ സിദ്ധാന്തങ്ങൾ പിന്നെ മാനവികമാണ് എന്ന തരത്തിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നാസ്തിക മോർച്ചയെക്കുറിച്ച് റിപ്പോർട്ടർ ടി വിയിൽ നടന്നിട്ടുള്ള ഒരു ചർച്ചയിൽ ഞാൻ നടത്തിയ പരാമർശത്തെ തുടർന്ന്. അപ്പോൾ അതാണ് കാര്യം. രണ്ട് ദിവസം മുമ്പ് റിപ്പോർട്ടർ ചാനലിൽ നടന്നൊരു ചർച്ചയിൽ ലിയാഖത്ത് അലി പങ്കെടുക്കുകയും ഈ ലിയാഖത്ത് അലി പറഞ്ഞ ചില പരാമർശങ്ങൾ, ആ പരാമർശങ്ങളെ എസ് എൻ ഗ്ലോബൽ, അതുപോലെ തന്നെ ഈ രവിചന്ദ്രനും കുറേ ആളുകളും കൊണ്ട് നടക്കുന്നൊരു സാധനം, അതുപോലെ കോളാമ്പി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലും അതോടനുബന്ധമായി കൊണ്ടൊരു ഫേസ്ബുക്ക് പേജും ഒക്കെ ഉണ്ട്. അതിൽ ഇസ്ലാം വിരോധവും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ നിരന്തരം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചാനലുകളാണ്.
അവർ ഈ അപ്പോൾ നമുക്ക് ആദ്യം റിപ്പോർട്ടർ ചാനലിൽ എന്താണ് ലിയാഖത്ത് അലി പറഞ്ഞതെന്നൊന്ന് കേൾക്കാം. ഓക്കെ, വീഡിയോയിലേക്ക്. എസൻസ് ഗ്ലോബലിനെ കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടനയെക്കുറിച്ച് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുക എന്നതിനപ്പുറത്തേക്ക്, സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ കൃത്യമായിട്ടുള്ള വലതുപക്ഷ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് എന്ന് നിരീക്ഷിക്കുന്ന ആളാണ് ഞാൻ. പരസ്യമായി ഇസ്ലാം മതം ഉപേക്ഷിച്ച് പുറത്തു വന്ന് ഇസ്ലാമിനെതിരെ നിരന്തരമായി വിമർശനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലക്ക് 2018 ശേഷം കേരളത്തിലെ സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ കൃത്യമായ വലതുപക്ഷ വ്യതിയാനം ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, 2017-16 ഘോരഘോരം ഹിന്ദുത്വ അല്ലെങ്കിൽ ഒരു ഒരു പടി കടന്നിട്ട് BJP UPയിലും ഗുജറാത്തിലുമൊക്കെ വോട്ട് ശേഖരിച്ചിരുന്നത് കൃത്യമായ വർഗീയ കലാപങ്ങൾ നടത്തി വർഗീയ കലാപത്തിലൂടെയാണ് എന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് BJP ഒരു ജനാധിപത്യ പാർട്ടിയാണെന്നും ഇസ്ലാമും കമ്മ്യൂണിസവുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. 2018 ശേഷം കേരളത്തിലെ സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ അല്ലെങ്കിൽ യുക്തിവാദ മണ്ഡലത്തിൽ ശാസ്ത്ര പ്രചാരണം അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താ പ്രചാരണം എന്ന ലേബലിൽ കേരളത്തിൽ ഇന്ന് വരെ ക്ലച്ച് പിടിക്കാത്ത ഒരു ഹിന്ദുത്വ വർഗീയ അജണ്ടയ്ക്ക് വേണ്ടി സൈദ്ധാന്തികമായിട്ടുള്ള പ്രചാരണം നടത്തുന്ന പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ആദ്യമേ പറയാനുള്ളൊരു വിഷയമുണ്ട്, ഇവിടെ യുക്തിവാദത്തെ പൊട്ടിയടിക്കുകയോ അല്ലെങ്കിൽ ഇസ്ലാമിനെ കരിവാരി തേക്കുകയോ അതല്ല ഇവിടെ ചർച്ച. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇത് പറയുന്നത് ഈ ലിയാഖത്ത് അലി എന്താണെന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ആളൊരു യുക്തിവാദിയാണ്. ലിയാഖത്ത് അലിയെ വൈറ്റ് വാഷ് ചെയ്യലും ഇവിടെ ഉദ്ദേശമല്ല. ലിയാഖത്ത് അലി പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങൾ അതെന്തുകൊണ്ട് എടുത്തു പറയുന്നു എന്നുള്ളത് നമ്മൾ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പറയാനുള്ളത് ഇവിടെ യുക്തിവാദത്തെയോ ലിയാഖത്ത് അലിയെയോ നമ്മളിവിടെ മഹത്വവൽക്കരിക്കുകയല്ല ചെയ്യുന്നത്. യുക്തിവാദികളിൽ നിന്ന് തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾ ഇതുപോലെ ഇസ്ലാം വിരോധത്തിൻ്റെ പേരിൽ സംഘപരിവാറിൻ്റെ ഏത് വിധത്തിൽ, നമ്മൾ ഫസ്റ്റ് തുടക്കത്തിൽ റിപ്പോർട്ടർ ചാനലിൽ ആ അവതാരക പറഞ്ഞ ആ വിഷയം തന്നെയാണ്. എന്ത് തന്നെ ആയാലും ആ വിഷയങ്ങളെ മുഴുവൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇസ്ലാമിനെതിരെയാണോ അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന യുക്തിവാദത്തിൻ്റെ മേലങ്കി അണിഞ്ഞ കുറച്ച് സംഘപരിവാർ അജണ്ടകൾ പ്രയോഗവൽക്കരിക്കുന്ന ചില നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, സ്വതന്ത്ര ചിന്തകരെ, എത്തിസ്റ്റുകൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തെ തുറന്നു കാണിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. നമ്മൾ ലിയാഖത്ത് അലിയെ പ്രൊമോട്ട് ചെയ്യല്ല, ലിയാഖത്ത് അലിയെ വൈറ്റ് വാഷ് ചെയ്യല്ല എന്നുള്ളത് പറഞ്ഞു. യുക്തിവാദത്തെയും വൈറ്റ് വാഷ് ചെയ്യല്ല. എന്നാൽ ഈ ലിയാഖത്ത് അലിയുടെ വാക്കുകൾ എടുക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് അയാളുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അത് പറയുന്നതിന് മുൻപ് ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള വായനയുടെയും പഠനത്തിൻ്റെയും ചിന്തയുടെയും ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ എടുക്കുന്ന എൻ്റെ നിലപാടുകളായിരിക്കും. അത് മതത്തെക്കുറിച്ചുള്ളതാവാം, രാഷ്ട്രീയത്തെക്കുറിച്ചുള്ളതാവാം, സാമൂഹികമായിട്ടുള്ള നിലപാടുകളായിരിക്കാം, രാഷ്ട്രീയവും ഉണ്ടാവാം. അത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായവും ബോധ്യവുമായിരിക്കും. അതുകൊണ്ട് അത് എന്നെ കേൾക്കുന്ന ആളുകളുടെ തൃപ്തി പൂർണ്ണമായിട്ട് ആർജിക്കണം എന്ന ആഗ്രഹത്തോടുകൂടി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയല്ല ചെയ്യുന്നത്. ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ബോധ്യങ്ങളായിരിക്കും. അതുകൊണ്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന, ഇത് കേൾവിക്കാരെ തൃപ്തിപ്പെടുത്തുക എന്ന ഉദ്ദേശം എൻ്റെ വർത്തമാനങ്ങൾക്ക് ഉണ്ടാവില്ല. അത്തരത്തിൽ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ ഇവിടെ സ്നേഹമോ സൗഹാർദ്ദമോ ഒക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവരടുത്ത് ഞാനത് മുൻകൂറായിട്ട് അറിയിക്കുകയാണ്. ഒരു ആളുകളെയും പ്ലീസ് ചെയ്യുന്നതിന് വേണ്ടി, ആരെങ്കിലും സന്തോഷിപ്പിക്കുന്നതിനോ തൃപ്തിപ്പെടുത്തുന്നതിനോ പ്രീണിപ്പിക്കുന്നതിനോ ആരുടെയെങ്കിലും വിമർശനം വരാതിരിക്കാനോ ശ്രദ്ധിച്ചോ കരുതലോടെയുള്ള ഒരു പ്രതികരണവും എൻ്റെ ഭാഗത്തുനിന്ന് ആരും ദയവ് ചെയ്തിട്ട് പ്രതീക്ഷിക്കരുത്. അങ്ങനെ ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള നിരാശയിൽ എനിക്ക് ദുഃഖമുണ്ട്. അത് വേറെ വഴിയൊന്നുമില്ല, അതങ്ങനെ പറയാം. അപ്പോൾ അതാണ് കാര്യം. താനൊരു യുക്തിവാദിയാണ്, മതം വിത്തവനാണ്, എങ്കിലും സത്യസന്ധത പുലർത്തുന്നു ചില കാര്യങ്ങളിൽ എന്നുള്ളതാണ് അത് തോന്നിയതുകൊണ്ടാണ്. മറ്റൊന്ന്, അയാൾ ഇസ്ലാം വിരോധിയാണ്, എന്നാൽ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന മാനുഷിക പരിഗണന അയാൾ നൽകുന്നു എന്നുള്ളതാണ്. അത് നൽകാത്തവർ ഇസ്ലാമിനെ വിരോധിക്കുമ്പോഴും മുസ്ലിം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്കും ഇസ്ലാം എന്നുള്ള ആ ഒരു വിരോധം വെച്ച് പുലർത്തുന്ന യുക്തിവാദികൾക്കെതിരെയാണ് അയാൾ പറയുന്നത്. അതാണ് ഇപ്പോൾ കേട്ടത്. ഇനി നമുക്ക് ഈ റിവിസേർ എന്ന് വിളിക്കുന്ന യുക്തൻ്റെ എന്താണ് അയാൾക്ക് പറയാനുള്ളത് എന്നൊന്ന് കേട്ട് നോക്കാം. അത് രസമുണ്ട്, അതാണ് ഇപ്പോൾ തന്നെ ചിരി വന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കേരളത്തിൽ കൃത്യമായ സംഘപരിവാർ വിമർശനം നടത്തിയിട്ടുള്ള ഏക സംഘം, സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന അവരുടെ ഹിന്ദുത്വം എന്ന് പറയുന്ന അജണ്ട, അതിന്റെ മേജർ കമ്പോണൻസ്, അതൊക്കെ വളരെ കൃത്യമായിട്ട് വിവരിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന പ്രഭാഷണങ്ങള്, പുസ്തകങ്ങള്,
അതുപോലെ തന്നെ പോസ്റ്റുകൾ അതെല്ലാം ചെയ്യുന്ന ഏക സംഘടന, ദേർ ഇസ് നോ അതർ ഓർഗനൈസേഷൻ കേരള ആക്ച്വലി ഡീലിംഗ് വിത്ത് ഹിന്ദുത്വ, മനസ്സിലായ? നൂറുകണക്കിന് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഭാഷണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുത്വ എന്നുള്ള പ്രഭാഷണം, അത് ഇന്നലെയും തന്നെ ലിറ്റ്മസിൽ അവസാനത്തെ പ്രഭാഷണം ഹിന്ദുത്വം സംബന്ധിച്ചുള്ളതായിരുന്നു. സുരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി നടത്തിയിട്ടുള്ളത്. അപ്പം നമ്മൾ മാത്രമാണ് ഇതിനെതിരെ പ്രഭാഷണം നടത്തുന്നത്. ബാക്കി ഈ നിങ്ങൾ ഈ പറയുന്ന ചാപ്പ അടിക്കുന്നതെന്നൊക്കെ പറയുന്ന ടീമുകളൊന്നും അവരൊന്നും നടത്താറില്ല. അവരാകെ ഒരുമാതിരി ഇടതുപക്ഷ പാർട്ടികൾക്കൊക്കെ വേണ്ടിയുള്ള ഒരു വോട്ടിംഗ് ക്യാൻവാസിംഗ് പോലെ ഒരു ടിപ്പിക്കൽ എന്താ പറയുക ഒരു വോട്ടിംഗ് പൊളിറ്റിക്സ് മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതേ പറയാനുള്ളൂ, സംഘപരിവാറിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് ഇയാളുടെയൊക്കെ യുക്തിവാദ സംഘമാണ്, എസ് എൻ ഗ്ലോബൽ ആണെന്നൊക്കെയാണ് പറയുന്നത്. എല്ലാവർക്കും അറിയാലോ ഇയാൾ എന്താണ് ഇപ്പോൾ മിനിഞ്ഞാന്ന് വരെ പറഞ്ഞിരുന്നതെന്നുള്ളത്. അവസാനം പറഞ്ഞ പ്രഭാഷണം ഉണ്ടല്ലോ, ഒരു സൂരജ് നടത്തിയ പ്രഭാഷണം എന്ന് പറയുന്നത്, അത് ഹിന്ദുത്വത്തെക്കെതിരാണ് എന്നൊക്കെ പറയുന്ന പച്ചക്കളവുണ്ടല്ലോ, അത് ഇനി ലിയാക്കത്ത് പറയുന്നതെന്ന് കേട്ടു നോക്കൂ. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്, ലിയാക്കത്ത് സത്യം പറയുന്നവൻ എന്നുള്ളതല്ല, ലിയാക്കത്ത് പറയുന്ന കാര്യങ്ങളിൽ ലിയാക്കത്ത് സത്യസന്ധത പുലർത്തുന്നു, സംഘപരിവാറിന് വേണ്ടിയിട്ട് കൊഴലൂതുന്നില്ല എന്നുള്ളത് മാത്രമുള്ളൂ ഇതിൽ പറയാനുള്ളത്. ലിയാക്കത്തിന് പറയാനുള്ളത് എന്താണെന്നുള്ളത് കേട്ടു നോക്കൂ. മൂന്ന് പിന്നെ വിമർശനമാണ് ഇസ്ലാമിനെതിരെയുള്ളത്, മൂന്ന് വിമർശന പരിപാടികളാണ് കമ്മ്യൂണിസത്തിനെതിരെയുള്ളത്. ഒരു പരിപാടിയാണ് ഹിന്ദുത്വ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട്, അതും ഹിന്ദുത്വം ഒന്നുമില്ല, ഹിന്ദു എന്ന വാക്ക്. ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകുമോ ചോദ്യമാണ്. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് ഇന്ന് നമ്മൾ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിന് മുന്നിലിരുന്ന് സമർത്ഥിക്കണമെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക രാഷ്ട്രീയമായിട്ട് മറുപടി? ഇന്ത്യ ഹിന്ദുരാഷ്ട്രം ഒന്നാവാൻ പോകുന്നില്ല. എവിടെ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ കരട് അടുത്ത വർഷം പിന്നെ എന്താ പറയുക അവതരിപ്പിക്കും, അതിൽ ചർച്ച നടക്കും എന്ന് വാർത്തകൾ വരുന്ന സമയത്താണ് നമ്മൾ ഇരുന്നിട്ട് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാകുന്നില്ല. ഭരണഘടനയിൽ കണ്ടോ അത് ഇത്ര ഇത്രയും വകുപ്പുകൾ, നിങ്ങളൊന്നും പേടിക്കണ്ട, ബേജാറാവണ്ട. അപ്പോൾ അതാണ് കാര്യം, മൂന്ന് ഇസ്ലാം വിരോധവും മൂന്ന് കമ്മ്യൂണിസ്റ്റ് വിരോധവും ഒരു ഹിന്ദുത്വ വിരോധം അല്ലെങ്കിൽ ഹിന്ദുത്വത്തെ വിമർശിക്കുക എന്നാണ് രവിസർ എന്ന് പറയുന്ന സുജായി പറഞ്ഞതെങ്കിൽ അതല്ല കാര്യം. അവിടെ ഹിന്ദുരാഷ്ട്രം വന്നാൽ നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട, നിങ്ങൾ ഇങ്ങനെ ചെയ്യണ്ട, നിങ്ങളെന്നും ബാധിക്കൂല എന്നുള്ളതാണ് സത്യത്തിൽ അവിടെ വൈറ്റ് വാഷ് ചെയ്തിട്ടുള്ളത്, പൊട്ടി അടിച്ചിട്ടുള്ളത്. ഈ ഒരു ഡിസ്റ്റർബൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു എന്തോ ഒരു ജാഥ വരുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. അതിന് മുമ്പ് പെട്ടെന്ന് പറഞ്ഞു തീർക്കുവാണ്. അപ്പോൾ അതെന്താണ് ഇവിടെ ഹിന്ദുരാഷ്ട്രം വരുമോ വന്നാൽ എങ്ങനെ എന്നുള്ളത് അലിയർ ഖാസ്മി ലാസ്റ്റ് പറയുന്നുണ്ട്. അതിന് മുമ്പ് എന്താണ് ഈ ലിയാഖത്ത് അലിക്ക് പറയാനുള്ളതെന്ന് ഒന്നുകൂടി കേട്ടിട്ട് നമുക്ക് അലിയർ ഖാസ്മിയുടെ ആ ഒരു സംസാരത്തിലേക്ക് വരാം. ഓക്കെ. മുസ്ലിം വിരുദ്ധതയല്ല, നിങ്ങൾക്കതുണ്ട് എന്ന് നിങ്ങൾ സമ്മതിച്ചു, അത് എനിക്കുള്ളത്രയാണ് എന്ന് നിങ്ങൾ അളന്നിടത്തെവിടെയോ നിങ്ങൾക്ക് തെറ്റിപ്പോയി. നിങ്ങൾക്ക് മുസ്ലിമും ഇസ്ലാമും രണ്ടാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ മാത്രം കുറ്റമല്ല, മുസ്ലിമും ഇസ്ലാമും രണ്ടാണ് എന്ന് തിരിച്ചറിയാത്തവരാണ് നിങ്ങളുടെ കൂടെ ഈ വർഗീയതയും ഈ വംശീയതയും ഈ മുസ്ലിം വെറുപ്പും തുപ്പുന്നതിന് നിങ്ങൾക്ക് ജയ് വിളിച്ച് നിങ്ങളുടെ കൂടെ കൂടിയവരിൽ ബഹുഭൂരിപക്ഷം വരുന്ന ഇസ്ലാം മതം ഉപേക്ഷിച്ച ആളുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുൾപ്പെടെയുള്ള ആളുകൾ ഇസ്ലാമും മുസ്ലിമും എന്താണ് എന്ന വ്യത്യാസം തിരിച്ചറിയാത്തവരാണ്. അതിൽ പല ആളുകളും എൻ്റെ നിലപാടുകൾ, ഞാൻ മുസ്ലിം വിരുദ്ധനല്ല, എന്തുകൊണ്ട് നിങ്ങൾ ഹിജാബിൻ്റെ വിഷയത്തിൽ അങ്ങനെ നിലപാടെടുക്കുന്നു, എന്തുകൊണ്ട് നിങ്ങൾ നായയെ കെട്ടിവലിച്ച കേസിൽ നിങ്ങൾ അങ്ങനെ നിലപാടെടുക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ശക്തമായ നിലപാടെടുക്കാത്തത്, നിങ്ങൾ എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്കെതിരായ നിലപാടെടുക്കാത്തത് എന്ന് എന്നോട് ചോദിക്കുന്ന പല ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മുസ്ലിം വിരുദ്ധത, നിങ്ങൾ പറയുന്നത് മുസ്ലിം വിരുദ്ധതയാണ് എന്ന് തിരിച്ചറിയാനുള്ള സെൻസ് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ലിയാഖത്ത് പറയുന്നത് ഇസ്ലാം വിരോധിയായ താൻ ഒരു മുസ്ലിം വിരുദ്ധനല്ല എന്നുള്ളതാണ്. അതായത് ഇസ്ലാം വേറെയാണ്, മുസ്ലിങ്ങൾ വേറെയാണ്, മുസ്ലിം കമ്മ്യൂണിറ്റി ഒരു മാനുഷിക പരിഗണന കൊടുക്കണം എന്നൊക്കെയാണ്. അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ വേറെ ചർച്ച ചെയ്യണം. അപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ മറ്റൊരു കാര്യം, ഈ പോസ്റ്റൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. അവിടെ ഈ ജബ്രമാഷ് എന്ന് പറയുന്ന ആളാണ്, ഇ എ ജബ്ബാർ എന്ന് പറയുന്ന വ്യക്തി, എമു, അതായത് എക്സ് മുസ്ലിമാണ്, ആൾ മുസ്ലിമായിരുന്നു അത്രേ. ഇപ്പോൾ ഈ സ്വതന്ത്രചിന്തകർ അല്ലെങ്കിൽ എക്സ് മുസ്ലിം എമു എന്ന് പറയുന്ന ആളുകളുടെ ഒരു നേതാവായിക്കൊണ്ട് നിൽക്കുന്ന ഇയാൾ പറയുന്നത് ചാണകം ചാരുന്നത് ലാഭകരമായിരിക്കാം, പക്ഷേ നാസ്തിക പ്രസ്ഥാനത്തിലുള്ള ആളുകൾ സംഘപരിവാറിന് മണ്ണൊരുക്കുന്നത് സാമൂഹിക ദ്രോഹം എന്നാണ് അയാൾ പറയുന്നത്. ഇസ്ലാമിനെ ഇത്രത്തോളം വിമർശിക്കുന്ന ഒരു ആളാണ് ഇ എ ജബ്ബാർ. അതുപോലെ ലിയാഖത്ത് എന്ന് പറയുന്ന ആളും ഇസ്ലാമിനെ വ്യക്തമായിട്ട് വിമർശിക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾ പറയുന്നതും ഈ സംഘപരിവാറിൻ്റെ
പിണിയാളുകളായി പ്രവർത്തിക്കുന്ന നാസ്തിക മോർച്ച, ഇവർക്ക് കുറെ മോർച്ചകളുണ്ട്. ആ മോർച്ചയിൽ ഒരെണ്ണമായി ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ അതുപോലെ പറയാവുന്ന രൂപത്തിൽ ഇസ്ലാമിനെ വിമർശിക്കുവാനുള്ള വടിയായിക്കൊണ്ട് സംഘപരിവാറിൻ്റെ ആളുകളായിക്കൊണ്ട് സംഘപരിവാറിൻ്റെ അജണ്ടകൾ ഒളിച്ചു കടത്തുക എന്നുള്ള ആ വിഷയമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പല കാര്യങ്ങളിലും വിമർശിക്കപ്പെടാറുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇസ്ലാം വിരുദ്ധതയെ ആണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. എന്നാൽ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തന്നെ ഇവിടെ വിമർശനമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഇത് എന്തടിസ്ഥാനത്തിലാണ്, എന്തുകൊണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ചർച്ച ചെയ്യേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊക്കെ പണയം വെക്കുവാന് ഇനി ഒന്നുമില്ല എന്നുള്ള ആ ഒരു ചിന്തയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇവിടെ ലിയാഖത്ത് പറഞ്ഞു, അവസാനം പറഞ്ഞ ഹിന്ദുത്വ എന്നുള്ള വിഷയത്തിൽ സംസാരിച്ചു എന്ന് സി രവിചന്ദ്രൻ എന്ന് പറയുന്ന രവിസേർ പറഞ്ഞ ആ ബ്ലണ്ടർ ലിയാഖത്ത് പൊളിക്കുന്നുണ്ട്. അപ്പോൾ ലിയാഖത്ത് പറഞ്ഞത് എന്താണ്, ഇവിടെ ഹിന്ദുത്വ ഒന്നുമല്ല വരുന്നത്, ഹിന്ദു രാഷ്ട്രമാണ് വരുന്നത്, അത് വന്നാൽ പ്രശ്നമൊന്നുമില്ല, നമുക്കൊന്നും പ്രശ്നമില്ല എന്നുള്ള തരത്തിലാണ് സൂരജ് അവിടെ അല്ലെങ്കിൽ സുരാജ് എന്ന് പറയുന്ന ആളവിടെ പരാമർശിച്ചു പോയത് എന്ന് പറയുന്നുണ്ട്. ഇനി അത് പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ടല്ലോ, അത് പ്രശ്നം തന്നെയാണ്. അത് വന്നാൽ പ്രശ്നം തന്നെയാണ്, പക്ഷേ അത് വന്നാൽ എങ്ങനെ പ്രതിരോധിക്കാം, എന്ത് ചെയ്യാമെന്ന് ബഹുമാന പണ്ഡിതൻ ഐ ആർ കാസിമി ഉസ്താദ് പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് ബാക്കി നമുക്ക് പറയാം. വംശഹത്യ തീർച്ചയായിട്ടും ഭയപ്പെടേണ്ടതാണല്ലോ അങ്ങനെ നടക്കുമെങ്കിൽ. ഇന്ത്യയിൽ പക്ഷെ അങ്ങനെ ഒരു വംശഹത്യ നടക്കണം എന്നുള്ളത് ഫാസിസത്തിന്റെ ആഗ്രഹമാണ്. ഫാസിസം എന്നും അങ്ങനെയാണ്, ഹിറ്റ്ലർ വംശഹത്യ നടത്തിയല്ലോ. ഫാസിസത്തിന്റെ മോഹം അതാണ്, അവർ മനുഷ്യരുടെ ശത്രുക്കളാണ്, പൈശാചികന്മാരാണ്, അവർ വംശമേധാവിത്വത്തിൽ അഭിരമിക്കുന്നവരാണ്, അവരല്ലാത്തവർക്ക് ഭൂമിയിൽ ജീവിക്കാൻ അവകാശമില്ലെന്ന് വിചാരിക്കുന്നവരാണ്. പൈശാചികമാണ് ആ പ്രത്യയശാസ്ത്രം. ഹിറ്റ്ലർ ഇത് ചെയ്തു, അവർക്ക് അവസരം കിട്ടിയാൽ അവരിത് ചെയ്യും. മുസോളിനി അങ്ങനെ ചെയ്യാൻ ശ്രമിച്ച ആളാണ്. അപ്പം വംശീയത എന്ന് പറയുന്ന പ്രത്യേക ആഗ്രഹം അതാണ്, ആഗ്രഹമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പ്രായോഗികമല്ല ഇന്ത്യയിൽ എന്ന് ഞാൻ ഇന്നും ഉറച്ച് വിശ്വസിക്കുന്നു. അത് പ്രത്യേകിച്ച് ഇന്ത്യയിൽ 30 കോടിയോളം മുസ്ലിമീങ്ങളുണ്ട് ഇന്ന്. എൻ്റെ എണ്ണം എന്ത് പറഞ്ഞാലും ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. 25-30 കോടിയോളം മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിൽ വംശഹത്യൊന്നും ഒരു നിലയ്ക്കും സാധ്യമല്ല, അസാധ്യമായ സംഗതിയാണ്. മോഹം മാത്രമാണത്. വംശഹത്യ എന്ന് പറയുന്നത് പൈശാചികമാണല്ലോ, വിരുദ്ധമാണല്ലോ. പക്ഷേ ഇന്ത്യയുടെ ആത്മ മനസ്സ്, ആത്മബോധം അതിനൊട്ടും പാകമല്ല. ഇന്ത്യൻ ജനത പറഞ്ഞല്ലോ, ഇപ്പോൾ ഇത്രയും കാലമായും ഞങ്ങളെ ഹിന്ദുക്കളെ അങ്ങ് രക്ഷിച്ച് കളയാമെന്ന് പറഞ്ഞ് രക്ഷിക്കുന്ന എങ്ങനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൊടുക്കണ അതേ പെട്രോൾ വില തന്നെയാണ്. 150 രൂപയ്ക്ക് അപ്പുറത്തേക്ക് ഗ്യാസ് കൊടുത്ത് തന്നെ ഹിന്ദുക്കൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾ രക്ഷിച്ച് കളയാമെന്നൊക്കെ പറഞ്ഞ് അധികാരത്തിൻ്റെ പല ഊഴം അവരുടെ കയ്യിൽ വന്നിട്ടും ഇപ്പോഴും പല സഖ്യകക്ഷികളെയും കൂട്ടുപിടിച്ചിട്ടും 30-35% ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കൾ അവർക്ക് വോട്ട് പോലും കൊടുത്തിട്ടില്ല എന്നിടത്ത് വംശഹത്യ ഇവിടെ അസാധ്യമാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്കിവിടുത്തെ ഹിന്ദുക്കളിൽ പ്രതീക്ഷ അർപ്പിക്കാം. അവർ മനുഷ്യരാണ്, ഹിന്ദുക്കൾ മനുഷ്യരാണ്, ഹിന്ദുത്വക്കാർ മാത്രമേ പിശാചുക്കളുള്ളൂ. അപ്പോൾ പ്രിയമുള്ളവരെ, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വിമർശിക്കുവാൻ വേണ്ടി കുറേ ആളുകൾ വരാറുണ്ട്. ഇപ്പോൾ ഇന്നലെ എനിക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്നൊരു വിജയൻ്റെ കോള് വന്നിരുന്നു. അയാള് എന്തൊക്കെയോ അടിസ്ഥാനമില്ലാതെ കുറേ പറഞ്ഞു. അപ്പോൾ അതിന് അനുസരിച്ച് കൊണ്ട് നമ്മളൊരു നാടകം അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ച് നേരം ഉണ്ടായിരുന്നു, രാത്രിയിലായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോൾ റെക്കോർഡ് പോലത്തെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല, ചെയ്യാനായിട്ടില്ല. അങ്ങനത്തത് നമ്മളിവിടെ സ്വരുക്കൂട്ടി വെക്കുന്നുണ്ട്, ഒരു ദിവസം തള്ളിവിടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ കമൻറ്റിൽ അർത്ഥവുമില്ലാതെ വിമർശിക്കുന്ന കുറേ ആളുകളുണ്ട്. ഈ പറയുന്ന എന്ത് എന്നുള്ളതല്ല, മറ്റുള്ള കാര്യങ്ങളെയാണ് വിമർശിക്കാറുള്ളത്. എന്തോ ആവട്ടെ, ഇവിടെ പറയുന്നത് ഇത്ര മാത്രമാണ്. നാസ്തിക മോർച്ച, അത് പുതിയൊരു പേരാണ്. ആ നാസ്തിക മോർച്ച ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങൾ ഇന്ത്യയുടെ ഒരു ശത്രുവായി കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്ന പ്രതിയോഗികളെ അല്ലെങ്കിൽ എതിരാളികളെ ശത്രുതയോടെ തങ്ങളുടെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് തങ്ങളുടെ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുന്ന ഒരു ഫാഷിസ്റ്റ് ഭരണകൂടത്തെ അല്ലെങ്കിൽ ഫാഷിസ്റ്റ് ഭരണകൂടത്തെ നയിക്കുന്ന ഒരു ഫാഷിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട്, പുട്ടിയടിച്ചുകൊണ്ട്, പ്രമോട്ട് ചെയ്തുകൊണ്ട് ഇസ്ലാം എന്ന മുഖ്യ ശത്രുവിനെതിരെ അവർ മുന്നോട്ട് വരുമ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്താണെന്നുള്ളത് അവർ ചിന്തിക്കുന്നില്ല. അവർക്ക് ഭൗതികതയാണ് വലുത്, അവർക്ക് സ്വാതന്ത്ര്യ ചിന്തയാണ് വലുത്, അവർക്ക് ഇസ്ലാം വിരോധം മാത്രമാണ് അജണ്ട എന്നുള്ള നിലക്കാണ് ഇത് ചിന്തിക്കേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയിലുള്ള കുറേ ആളുകളൊക്കെ ഈ നാസ്തിക സ്വതന്ത്ര ചിന്താധാരയിലുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചില ഭാഗങ്ങൾ, ഇപ്പോൾ ഇസ്ലാമിൻ്റെ ഭാഗമായിരുന്ന, ഇസ്ലാമിൻ്റെ ഭാഗം എന്ന് പറയാം എന്നേ ഉള്ളൂ, ചേകന്നൂരി ഭാഗമായിരുന്ന
ഈ ജാമിദയൊക്കെ ഉണ്ടല്ലോ, ജാമിദയൊക്കെ ഇന്ന് എന്തുമാത്രമാണ് ഇസ്ലാം വിരുദ്ധത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഇസ്ലാം വിരുദ്ധത പറയുവാൻ അവർ ഒരു പരിചയമായിട്ടോ അല്ലെങ്കിൽ പടച്ചട്ടയായിട്ടോ അല്ലെങ്കിൽ എന്തൊക്കെയോ ആയിട്ട് കൂടെ കൂട്ടിയിട്ടുള്ളത് സംഘപരിവാർ എന്ന് പറയുന്ന ആ ഒരു പ്രത്യയശാസ്ത്രത്തെയാണ്. അവരുടെ എല്ലാവിധ വർഗീയതകളും ഫാഷിസ്റ്റ് മനോഭാവവും അതുപോലെ തന്നെ വംശീയ ഉന്മൂലനത്തിലേക്ക് യാത്ര ചെയ്യുന്ന അവരെ ഇത്തരത്തിൽ പ്രൊമോട്ട് ചെയ്യുന്ന എന്ത് യുക്തിയാണ് ഇവർക്കുള്ളത്, എന്ത് യുക്തിവാദികളാണ് ഇവർ എന്ന് മാത്രമാണ് ചോദിക്കാനുള്ളത്. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു വിഷയമായിട്ട് നിങ്ങൾക്ക് മുൻപിൽ വരും. അപ്പോൾ 7 ദിവസത്തോളമായിട്ട് ബ്ലോക്കിലായിരുന്നു അല്ലെങ്കിൽ സ്ട്രൈക്കിലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തുടർന്നും നിങ്ങളുടെ പിന്തുണയും ഒക്കെ ആവശ്യപ്പെടുകയാണ്. അത് മാത്രമാണ് നമ്മളുടെ പ്രചോദനം. വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിൽ വരുമ്പോഴേക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.